സഹസ്രദള പത്മം കൊച്ചി നഗരത്തിൽ വിരിയിച്ച് വീട്ടമ്മ. കോവിഡ് കാലഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് വീട്ടമ്മയായ ഷീന താമര കൃഷി തുടങ്ങിയത്. അതും ചെറിയ പ്ലാസ്റ്റിക് ബേസണുകളിൽ. ഹൈബ്രിഡ് താമരകൾ വളരെ പെട്ടെന്ന് വിരിഞ്ഞതോടെ കൂടുതൽ കിഴങ്ങുകൾ നട്ട് പൊറ്റക്കുഴി സ്വദേശി ഷീന തന്റെ കൃഷി വീടിനു ചുറ്റും വ്യാപിപ്പിച്ചു. കോവിഡിന്റെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പൊ ആ ബോറഡിയിൽ നിന്ന് തൽക്കാലം മാറാന്ന് വെച്ചിട്ടാണ് താമര തുടങ്ങിയത്. പിന്നെ ആദ്യം ഒന്ന് വാങ്ങിച്ചു വെച്ചു, അതിലൊരു ഫ്ലവർ കണ്ടു, പിന്നെ അവിടെ നിന്ന് ക്രേസ് ആയി. താമരയിൽ തന്നെ ഈ സഹസ്രദള പുഷ്പം എങ്ങനെ കണ്ടുപിടിച്ചു? അത് ഈ ഫീൽഡിൽ വന്നപ്പോൾ ഇതിനെപ്പറ്റി ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയ കുറേ പേരുണ്ട്. അപ്പം നമ്മൾ ഓരോരോ താമര എന്ന് പറഞ്ഞാൽ ഒരു ഒരു വെറൈറ്റി മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കേട്ട് കേട്ട് കേട്ടാണ് അൾട്ടിമേറ്റ് 1000 പെറ്റൽ അല്ലെങ്കിൽ ഈ സഹസ്രദള പത്മത്തിന് എത്തിയത്. പത്തുമണി പൂക്കളിലും ആമ്പൽ പൂവുകളിലും തന്റെ മുൻ പരീക്ഷണങ്ങൾ വിജയിച്ച അനുഭവപാഠവും കരുത്തായി. താമര കൃഷി മുൻപ് ചെയ്തവരുടെ അനുഭവപാഠങ്ങളും യൂട്യൂബ് വീഡിയോയിൽ നിന്നുള്ള അറിവുകളും കൃഷിക്ക് കൂട്ടായി. താമര കൂടാതെ ഞാൻ കുറച്ചുനാള് പത്തുമണികള് നോക്കിയിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് അതങ്ങ് നശിച്ചുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് ആമ്പലിലേക്ക് തിരിഞ്ഞത്. ഇപ്പൊ 10-25 ടൈപ്പ് ആമ്പല് ഉണ്ട് എന്റെ കയ്യില്. അതും താമരയും ആമ്പലും കൂടിയുള്ള കളക്ഷനാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. ഈ ടാങ്കിൽ തന്നെ ഇത് വളർത്താമെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ടാങ്കില് നമ്മൾ സാധാരണ നാടൻ താമരകൾക്ക് ഒരുപാട് സ്പേസ് കൊടുക്കണം. പക്ഷെ ഇതൊക്കെ ഹൈബ്രിഡ് ആണ്. അപ്പം നമുക്ക് ഇതൊരു ചെറിയ ടാങ്കിൽ വെച്ച് വളർത്താൻ പറ്റും. ഇങ്ങനെ ഒരു ചെറിയ ടാങ്കിൽ തന്നെ ഇതിൽ നമുക്ക് ഫ്ലവറും ഉണ്ടാവും. അത് എവിടെയെങ്കിലും മോഡൽ കണ്ടോ? ഇതിനെ ഒരുപാട് ഫസ്റ്റ് ഞാൻ ഈ താമരയുടെ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഇത് ഒരുപാട് യൂട്യൂബ് വീഡിയോസ്, പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയ കുറേ ആൾക്കാർ, 3-4 വർഷമായിട്ട് ഈ താമരയുടെ ഫീൽഡിൽ ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. അപ്പോൾ അവരോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് തിരിയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഹൈബ്രിഡായ താമരകൾ കിഴങ്ങ് വാങ്ങിച്ച് ഇതുപോലെ ചെറിയ ബൗളിൽ വളർത്താമെന്ന് അവിടെ നിന്നാണ് മനസ്സിലായത്. വിന്റർ സീസണിൽ താമരപ്പൂക്കൾ വിരിയുന്നത് കുറവാണ്. എന്നാൽ കേരളത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളും ഹൈബ്രിഡ് താമരയുടെ വരവും ഇത്തരം പ്രശ്നങ്ങളെ മാറ്റിമറിച്ചതായി ഷീന പറയുന്നു. സാധാരണ താമരയുടെ സീസൺ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി തൊട്ടൊരു സെപ്റ്റംബർ ഒക്ടോബർ വരെയാണ്. അത് കഴിഞ്ഞ നവംബർ തൊട്ട് നമ്മുടെ ജനുവരി വരെ വിന്റർ സീസൺ തുടങ്ങുന്നതുകൊണ്ട് ഡോർമെൻസി ടൈം എന്നാണ് പറയുക. ഏത് പ്ലാന്റിനും അങ്ങനെ ഒരു ടൈം ഉണ്ട്, അതിന്റെ ഗ്രോത്ത് കുറച്ച് കുറഞ്ഞ് ഫ്ലവർ ഉണ്ടാവാത്തൊരു ടൈം ഉണ്ട്. പക്ഷേ എനിക്ക് വിരിഞ്ഞേക്കുന്ന ഇപ്പൊ ഈ അൾട്ടിമേറ്റ് 1000 പെറ്റല് വിരിയാൻ ഒരുപാട് പാടാണ്. എന്നാൽ പോലും എനിക്ക് വിരിഞ്ഞേക്കുന്നത് ഈ ഡോർമെൻസി ടൈമിലാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ സമയത്തും ട്യൂബർ വാങ്ങിച്ചു വെച്ചാൽ ഫ്ലവർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ക്ലൈമറ്റ് അതിന് അനുകൂലമാണ്. അതുകൊണ്ട് ഈ ടൈം നമ്മൾ ട്യൂബർ വാങ്ങിക്കാതിരിക്കണമെന്നോ അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാവില്ല എന്നൊന്നുമില്ല. അത്യാവശ്യം ട്രോപ്പിക്കൽ വെറൈറ്റീസ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഡോർമെൻസി ടൈം.